ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. എം വി ഗോവിന്ദന് പകരം എം വി രാജേഷ് മന്ത്രിയാകും, എ എൻ ഷംസീർ സ്പീക്കറാകും. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. സി പി അജിതയാണ് വിവരങ്ങളുമായി ചേർന്ന്. അജിത, ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? എന്തൊക്കെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ധാരണകൾ? അമ്പിളി, വളരെ സുപ്രധാനമായൊരു തീരുമാനമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇപ്പോൾ വാർത്താക്കുറിപ്പായി പുറത്തിറങ്ങിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തീരുമാനിച്ചു. പകരം എം പി രാജേഷിനെ പുതിയ മന്ത്രിയായി നിശ്ചയിക്കുന്നു. സ്പീക്കറായി എ എൻ ഷംസീറിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഈ ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതായി ഇറങ്ങിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനു മുൻപ് തന്നെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നു. ഏതായാലും രണ്ടാം പിണറായി സർക്കാരിലേക്ക് എം പി രാജേഷ് മന്ത്രിയായി എത്തുന്നു എന്ന സുപ്രധാനമായ തീരുമാനമാണ് ഈ നിമിഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. എം വി ഗോവിന്ദൻ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ എ എൻ ഷംസീർ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഏതായാലും എം വി ഗോവിന്ദൻ മന്ത്രിസഭയിലെ തന്നെ രണ്ടാമനായി വിലയിരുത്തിയിരുന്ന ഒരാളായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. തദ്ദേശഭരണ വകുപ്പും അതുപോലെ തന്നെ എക്സൈസും അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് തന്നെയാണോ എം വി രാജേഷിന് കൈമാറുക എന്ന കാര്യത്തിലടക്കം ഇനി തീരുമാനങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിയുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താനാകും. ഏതായാലും തൃത്താലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ മുതിർന്ന അംഗം എം ബി രാജേഷ് സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറി മന്ത്രിസഭയിലേക്ക് എത്തുന്നുവെന്ന സുപ്രധാന വിവരമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ എ എൻ ഷംസീർ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന വിവരവും പങ്കുവയ്ക്കുന്നു. വിപുലമായൊരു അഴിച്ചുപണി ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ പ്രസ്താവനയും എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എം ബി രാജേഷ് മന്ത്രിയാകുന്നു എന്നതാണ്. വകുപ്പുകളുടെ കാര്യത്തിൽ അടക്കം ഇനി തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ എം പി രാജേഷിനെ കൈമാറുക എന്നൊരു കാര്യം തന്നെയായിരിക്കും, നടപടി തന്നെയായിരിക്കും നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്പിളി, അജിത, അതോടൊപ്പം തന്നെ നിലവിൽ മന്ത്രി സജി ചെറിയൻ രാജിവെച്ച ഒരു ഒഴിവ് കൂടിയുണ്ട്. ഇത് നികത്താനുള്ള തീരുമാനം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇത്രയും ഈ കാര്യങ്ങൾ മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു വിപുലമായ അഴിച്ചുപണി ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. എം വി ഗോവിന്ദൻ രാജിവെക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സാഹചര്യത്തിൽ ആ രാജി മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറുന്നു. ആ ഒഴിവിലേക്ക് എം പി രാജേഷ് സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുന്നു. എ എൻ ഷംസീർ പകരക്കാരനായി സ്പീക്കർക്ക് പകരക്കാരനായി നിയമസഭയിലേക്ക് എത്തുന്നു. ഈ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വിപുലമായൊരു അഴിച്ചുപണിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇപ്പോൾ പരിഗണനയ്ക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി അറിയാനുള്ളത്, ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അറിയാനുള്ളത് വകുപ്പുകളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ്. നിലവിലെ സാഹചര്യത്തിൽ എം ബി രാജേഷിന് എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെ കൈമാറിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. ഇതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത, ഒരു തീർപ്പ് ഇക്കാര്യത്തിൽ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തൃത്താലയിൽ നിന്നുള്ള അംഗം സി പി എമ്മിന്റെ എം എൽ എ കൂടിയായ സ്പീക്കർ എം പി രാജേഷ് മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിപുലമായ ഒരു അഴിച്ചുപണിയോ മറ്റു തീരുമാനങ്ങളോ ഒന്നും ഇന്നത്തെ യോഗം പരിഗണിച്ചിട്ടില്ല. ശരി അജിത, തുടരുക. ഇപ്പോൾ ആർ അജയഘോഷും ഷാജഹാനും ചേരുകയാണ്. ആദ്യം ആർ അജയഘോഷിലേക്ക് പോകുന്നു. അജയഘോഷ്, ഷംസീറിന്റെയും എം ബി രാജേഷിന്റെയും എല്ലാം പേരുകൾ സജീവ പരിഗണനയിൽ തന്നെ ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു. പുതുമുഖങ്ങൾ നേതൃനിരയിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചന കൂടിയാണോ പുതിയ ഈ തീരുമാനം? നമ്മളീ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗമാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് എം ബി ഗോവിന്ദന് പകരം ആരെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എം ബി രാജേഷിനെ പോലെയുള്ള ഒരു കരുത്തനായ ഒരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലടക്കം മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ മറികടക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഈ നിയമനം കൊണ്ട് കഴിയുമെന്ന് പാർട്ടി കരുതുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വസ്തുത, എം വി ഗോവിന്ദൻ മുതിർന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ സുപ്രധാനമായ രണ്ട് വകുപ്പുകളാണ് രണ്ടാം പിണറായി സർക്കാരിൽ കൈകാര്യം ചെയ്തിരുന്നത്. തദ്ദേശഭരണം ഒന്നാകെയും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും. അദ്ദേഹം രാജിവെക്കുമ്പോൾ പുതുമുഖമായ ഒരാൾ വരുമ്പോൾ പരിചയക്കുറവുള്ള ഒരാളാണെങ്കിൽ, ഭരണത്തിൽ പരിചയക്കുറവുള്ള ഒരാളാണെങ്കിൽ ഈ വകുപ്പുകൾ അപ്പാടെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. സ്വാഭാവികമായിട്ടും രാജേഷ്
ബാലറ്റിനെ പോലെ 10 വർഷം ലോക്സഭയിൽ പ്രവർത്തിച്ച പരിചയവും ഈ 1.5 വർഷത്തിനകത്ത് സ്പീക്കർ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കൂടി ഒരു മികവ് കണക്കെടുത്ത് പിന്നെ അവിടെ അംഗീകാരം കൂടി നേടാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ആ വകുപ്പുകൾ ഒന്നാകെ തന്നെ എം വി രാജേഷിന് ഭദ്രമായിരിക്കും എന്നാണ് പാർട്ടി കരുതുന്നത്. ഒരു അതുകൊണ്ട് തന്നെ വലിയ ഈ ഇളക്കി പ്രതിഷ്ഠയൊന്നും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. രണ്ടാമത് ഷംസീറാണ്. ഷംസീറും 2ാം ടേമാണ് നിയമസഭാംഗമായിട്ട് തുടരുന്നത്. തലശ്ശേരി എന്നുള്ള യുവ നേതാവാണ്. ഇവർ രണ്ടുപേരും SFIയിലും DYFIയിലും അഖിലേന്ത്യാ തലത്തിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. സ്വാഭാവികമായിട്ടും ഈ സ്ഥാനങ്ങൾക്ക് അവർ ശരിയായ തീരുമാനമാണെന്ന് പാർട്ടി കരുതുകയാണ്. പുതുമുഖങ്ങളെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും.